മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? തുടരുന്ന മഴയുണ്ടാക്കുന്ന മഴക്കെടുതികളിൽ നിന്ന്, കോവിഡിന്റെ അതിവ്യാപനത്തിൽ നിന്ന് നിങ്ങളൊക്കെ സുരക്ഷിതരായി വീടുകളിൽ കഴിയുന്നുണ്ട് എന്ന് കരുതട്ടെ. അതിനിടയില് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ നിന്ന് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയിൽ സംബന്ധിക്കുന്നുണ്ട്, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്തുന്ന ഓൺലൈൻ മത്സരങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഇതെല്ലാം വളരെ കാര്യക്ഷമമായി മിടുക്കരായിട്ട് ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞയാഴ്ച നമ്മുടെ സന്മാർക്ക് പാഠം ക്ലാസ് ആരംഭിച്ചു. ഇന്ന് നമ്മുടെ വേദപാഠം ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യ പാഠം മനുഷ്യനെ നയിക്കുന്ന നിയമങ്ങൾ എന്നതാണ്. നമുക്കൊരു കഥയോടുകൂടി ആരംഭിക്കാം. ഒരിക്കല് തക്ഷശില എന്ന രാജ്യത്ത് ഒരു യുവാവ് ജീവിച്ചിരുന്നു. അവന്റെ പേര് ജീവകൻ. അവന് വലിയൊരു ആഗ്രഹം നല്ലൊരു വൈദ്യനായിട്ട് മാറണം. അവൻ നല്ലൊരു ഗുരുവിനെ തേടി യാത്രയായി. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ കീഴിൽ തന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു. നീണ്ട 7 വർഷങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരു ഒരിക്കല് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, മകനെ, നിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിക്കുകയാണ്. നിനക്കിനി നിന്റെ നാട്ടിലേക്ക് പോകാം. അവിടെ ആ ജനങ്ങളെ ശുശ്രൂഷിക്കാം. അന്നത്തെ കാലത്ത് ഒരു പതിവുണ്ട്. ഗുരുവിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുന്ന ശിഷ്യൻ തന്റെ പ്രിയ ഗുരുവിന് ഒരു ഗുരുദക്ഷിണ നൽകുന്ന പതിവ്. തന്റെ ഗുരുവിന് താൻ എന്താണ് ഗുരുദക്ഷിണ നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ തന്നെ ഗുരു അദ്ദേഹത്തോട് പറയുകയാണ്, മകനെ, നീ എനിക്കൊരു ഗുരുദക്ഷിണ നൽകണം. അതിതാണ്, നീ ഈ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ച് ഒരു ഔഷധ ഗുണമില്ലാത്ത ഒരു ചെടി എനിക്ക് വേണ്ടി കൊണ്ടുവരിക. കേട്ട മാത്രയില് ശിഷ്യന് തോന്നി ഇത് വളരെ നിസ്സാരമാണല്ലോ എന്ന്. അദ്ദേഹം യാത്രയായി. പക്ഷേ കുറെ ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിനൊരു ഔഷധ ഗുണമില്ലാത്ത ഒരു ചെടി കണ്ടെത്താൻ കഴിയുന്നില്ല. വളരെ ദുഃഖിതനായിട്ട് ഗുരുവിന്റെ അരികില് അദ്ദേഹം തിരിച്ചെത്തി. ഗുരു, എനിക്ക് അങ്ങനെ ഒരു ചെടി കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങ് മറ്റെന്തെങ്കിലും പറയുകയായിരുന്നെങ്കിൽ എനിക്ക് അത് എത്രയും പെട്ടെന്ന് കൊണ്ടുതരാമായിരുന്നല്ലോ. ഗുരു പറഞ്ഞു, ഇല്ല മകനെ, നീ ആ ചെടി തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക. നീ എനിക്ക് നൽകുന്ന ഗുരുദക്ഷിണ അതാകട്ടെ. അദ്ദേഹം വീണ്ടും ഗുരുവിന്റെ അഭ്യർത്ഥന മാനിച്ച് യാത്രയായി. ഈ തക്ഷശില മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും എടുത്ത് യാത്ര ചെയ്തു. അങ്ങനെ അവസാനം അങ്ങനെ ഒരു ചെടി കണ്ടെത്താനാവാതെ ദുഃഖിതനായി നിരാശനായി അദ്ദേഹം ഗുരുവിന്റെ അരികിലെ തിരിച്ചെത്തി. ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ചെടി കണ്ടെത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ദുഃഖിതനായി നിൽക്കുന്ന ആ ശിഷ്യനെ മറോട് ചേർത്ത് പിടിച്ച് ഗുരു പറഞ്ഞു, ഇല്ല മകനെ, നീ എനിക്ക് ഗുരുദക്ഷിണ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് ഒരു ചെടി പോലും ഔഷധ ഗുണമില്ലാത്തതായി ഇല്ല എന്ന നിന്റെ കണ്ടെത്തല് തന്നെയാണ് നീ എനിക്ക് നൽകുന്ന വലിയ ഗുരുദക്ഷിണ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ കഥയില് വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ലോകത്ത് ഒരു ചെടി പോലും ഔഷധ ഗുണമില്ലാത്തതായി ഇല്ല എന്ന് ശിഷ്യൻ കണ്ടെത്തി എന്ന പോലെ തന്നെ ഈ ലോകത്ത് ഒരു ഗുണവുമില്ലാത്തതായി, ഒരു നന്മയും ഇല്ലാത്തതായി ഒരു മനുഷ്യൻ പോലുമില്ല. എങ്കില് നമ്മൾ പറയുന്ന ഈ കള്ളന്മാരും കൊലപാതകികളും വഞ്ചകരും പിടിച്ചുപറിക്കാരും, അവരിലൊക്കെ നന്മയില്ലേ? ഉണ്ട്, അവരിലൊക്കെ നന്മയുണ്ട്. നമ്മളത് കാണാൻ വളരെ പുറകിലാണ്. ചില സാഹചര്യങ്ങളാവാം അവരെയൊക്കെ അങ്ങനെയാക്കിയത്. പ്രാതിനിധ്യമായതാണ് എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കപ്പെടണം. സമൂഹത്തിന് നിയമമുണ്ട്. എന്താ ഈ നിയമം എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, നിയമം എന്ന് പറഞ്ഞാൽ ചില അതേകളുടെയും ചില അല്ലാകളുടെയും സമാഹാരം. യെസ് ഓർ നോ, ഇതാണ് നിയമം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ നിയമം? നാം പറയാറുണ്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ, നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നിയമം. പക്ഷേ ഈ നിയമങ്ങള് ഒരു ക്രമമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ക്രമം എല്ലായിടത്തും ഉണ്ട്. കുടുംബത്തിലായാലും വിദ്യാലയത്തിൽ വന്നാലും റോഡിലിറങ്ങിയാലും ഒരു ഓഫീസിൽ ചെന്നാൽ എല്ലായിടത്തും ക്രമമുണ്ട്. നിയമം ഉള്ളത് കൊണ്ടാണ് ക്രമം ഉണ്ടാകുന്നത്. അപ്പം നിയമം ക്രമത്തെ സൃഷ്ടിക്കുന്നു അല്ലേ? ഇപ്പൊ രാവിലെ വീട്ടിലാണെങ്കിൽ എഴുന്നേൽക്കണം. എത്ര സമയത്ത് എഴുന്നേൽക്കണമെന്ന് നിഷ്ഠയാണത്. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വിളിച്ചേപ്പിക്കും. രാവിലെ കാപ്പ് കുടിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ണും, വൈകുന്നേരം അത്താഴം കഴിക്കും. ഇങ്ങനെയല്ലേ പറയുന്നത്? അത് നമ്മുടെ ഒരു ക്രമമാണ്. ഇനി റോഡിലിറങ്ങിയാലോ? നമ്മൾ കൈ നീട്ടണം, വണ്ടി നിർത്തും. കൈ നീട്ടിയില്ലെങ്കിൽ വണ്ടി നിർത്തിയാലും, അല്ലാതെ അവരെ കൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി സ്കൂളിൽ വന്നാലോ? ഇത്ര സമയത്ത് സ്കൂളിൽ വരണം, സ്കൂൾ ടൈം ഇതാണ്. അതിന് താമസിച്ച് വന്നാൽ പിന്നെ വഴക്ക് പറയും. എന്തിയാ വരാത്തേന്ന് ചോദിക്കും.
അത് ക്രമമാണ്, ആ ക്രമം പാലിക്കപ്പെടണം. എങ്കിലേ ഒരു താളത്തില് ആ സമൂഹം നീങ്ങുകയുള്ളൂ. നിയമങ്ങള് നമ്മളെ സുഖകരമായ ഒരു ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. മനുഷ്യൻ സൗഭാഗ്യകരമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവനാണ്. എന്നാൽ അവനിലെ ബലഹീനത പാപമേൽപ്പിക്കുന്ന മുറിവുകളിലേക്ക് അവനെ തള്ളിവിടുന്നു. ഇതിന് ദൈവത്തിന്റെ സഹായം കൈവന്നാൽ മാത്രമേ അവൻ രക്ഷ നേടാനാവൂ. ആദവുമായും പാപം ചെയ്തു. അവർ ചെയ്ത പാപം എന്താണ്? നിയമം ലംഘിച്ചു. എന്താണ് അവർക്ക് കൊടുത്ത നിയമം? തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്. അവർ അത് ഭക്ഷിച്ചു. അതിന്റെ ഫലമായി അവരിൽ ഉണ്ടായത് എന്താണ്? കുറ്റബോധം, അപകർഷതാബോധം, ദൈവത്തിന് ഓടി ഒളിക്കാനുള്ള പ്രവണത, ഇതൊക്കെയാണ്. അപ്പൊ അത് അതിൽ നിന്ന് രക്ഷ നേടാൻ ദൈവത്തിന് തന്നെ അവരിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു അവരെ രക്ഷിക്കുവാനായിട്ട്. അപ്പൊ ദൈവത്തിന്റെ സഹായം കൈവരുമ്പോഴാണ് മനുഷ്യൻ പാപാവസ്ഥകളിൽ നിന്ന് രക്ഷ നേടുക. മനുഷ്യനെ നയിക്കുന്ന നിയമത്തിലൂടെയും അവനെ നിലനിർത്തുന്ന കൃപാവരത്തിലൂടെയും ഈശോയിൽ അവന് ദൈവീയ സഹായം കൈവരുന്നു. അപ്പോഴ് ഈ ധാർമ്മിക നിയമം എന്നത് ദൈവീജ്ഞാനത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ ബോധന ശാസ്ത്രമാണത്, സ്നേഹപിതാവിന്റെ പഠിപ്പിക്കലാണത്. ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? വാഗ്ദാനം ചെയ്യപ്പെട്ട സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന വഴികളെയും പെരുമാറ്റ നിയമങ്ങളെയും മനുഷ്യന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. 2, ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന തിന്മയുടെ വഴികളെ വിലക്കുന്നു. ഇതാണ് ഈ ധാർമ്മിക നിയമം നമുക്ക് നൽകുന്നത്. ഇപ്പൊ ഈ ധാർമ്മിക നിയമത്തിന് വിവിധ പ്രകാശനങ്ങളുണ്ട്. 1, സ്വാഭാവിക ധാർമ്മിക നിയമം, പഴയ നിയമം, പുതിയ നിയമം, തിരുസഭാ നിയമം, രാഷ്ട്ര നിയമം. 1, സ്വാഭാവിക ധാർമ്മിക നിയമം. എന്താണ് ഈ സ്വാഭാവിക ധാർമ്മിക നിയമം? ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള നിയമമാണത്. സ്വാഭാവികമായി തന്നെ അവനിലത് ഉൾച്ചേർന്നിരിക്കുന്നു. അതായത് നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാൻ, യുക്തിസഹമായി വേർതിരിച്ചറിയുവാൻ ഒരുവനെ കഴിവുള്ളവനാക്കുന്ന ദൈവികതയുടെ പ്രകാശനമാണ് സ്വാഭാവിക നിയമം. അതവന് എന്തൊക്കെയാണ് നൽകുന്നത്? അവനെ നന്മ പരിശീലിപ്പിക്കുന്നു, ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നു. എന്താണ് ലക്ഷ്യം? സ്വർഗം, സ്വർഗത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നു. ധാർമ്മിക ജീവിതത്തിന് ഒതുങ്ങുന്ന കൽപ്പനകളെ പ്രഖ്യാപിക്കുന്നു. സർവ്വതിന്റെയും ഉറവിടമായ നന്മയായ വിധിയാളനായ ദൈവത്തിന്റെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവത്തോട് വിധേയപ്പെട്ടു നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും തനിക്ക് സമനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നു. മൌലികമായ അവകാശങ്ങൾക്കും കടമകൾക്കുമുള്ള ഒരുവന്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും വ്യത്യസ്തമായ സംസ്കാരത്തിലാണ് നമ്മൾ വസിക്കുന്നത് എങ്കിലും മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും എല്ലാ ഭേദങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്നതുമായ പൊതു തത്വങ്ങളെ നമ്മുടെ മുമ്പില് ഒരു നിയമമായി ഇത് നിലനിർത്തുന്നു. അതുപോലെ തന്നെ ചരിത്രം, ആശയങ്ങള്, ആചാരമര്യാദകള് എന്നിവയുടെ ഒഴുക്കിനിടയില് ഉറച്ചു നിൽക്കുകയും മാറ്റമില്ലാതെ നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വാഭാവിക നിയമങ്ങൾ എല്ലാവരും വ്യക്തിപരമായി നേരിട്ടും ഗ്രഹിക്കുന്നില്ല. അവയ്ക്ക് വ്യക്തതയും പൂർണ്ണതയും വരുന്നത് അത് നൽകുന്നത് ദൈവസ്ഥാപിത നിയമങ്ങളാണ്. അതിന് മനുഷ്യന് കൃപാപരവും ദൈവീയ വെളിപാടും ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് പഴയ നിയമം. പഴയ നിയമം മോശ വഴി ദൈവം സ്വന്തം ജനമായ ഇസ്രായേലിന് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം പഴയ നിയമം പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. അത് ഈശോയുടെ വരവിനുള്ള തയ്യാറെടുപ്പാണ്. പഴയ നിയമത്തിന്റെ ധാർമ്മിക നിബന്ധനകള് 10 പ്രമാണങ്ങളിലാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. 10 പ്രമാണങ്ങളിൽ നാം കാണുന്നതാണ് ദൈവത്തിന്റെ ചായലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വിളിക്ക് അടിത്തറയിടുന്നു. 2 കാണുന്നത് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള നമ്മുടെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, വിപരീതമായതിനെ വിലക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇതാണ്: ദൈവത്തിന്റെ വിളിയും മാർഗങ്ങളും തിരിച്ചറിയുക, തിന്മയിൽ നിന്ന് മോചനം നേടുക. ഇതിനുവേണ്ടി നൽകപ്പെട്ടതാണ് 10 കൽപ്പനകൾ. 10 പ്രമാണങ്ങളെ പറ്റി വിശുദ്ധ ആഗസ്തീനോസ് ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യ ഹൃദയങ്ങളിൽ വായിക്കാത്തത് കൽപ്പലകളിൽ ദൈവത്താൽ എഴുതപ്പെട്ടു. എന്താ ഇതിന്റെ അർത്ഥം? മനുഷ്യ ഹൃദയങ്ങളിൽ വായിക്കാത്തത്, മനുഷ്യ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുമ്പോഴാണ് ദൈവം കൽപ്പനകളില് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം ഈ കൽപ്പന നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകിയിരിക്കുന്നത്. അടുത്തത് പുതിയ നിയമം. പുതിയ നിയമം എന്നത് ദൈവീയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ്. ഈശോയുടെ പ്രവൃത്തിയാണത്. മലയിലെ പ്രസംഗത്തിൽ വെളിപ്പെട്ട സ്നേഹത്തിന്റെ പ്രകാശനമാണത്. ഈ മലയിലെ പ്രസംഗം നാം കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. 5 മുതൽ 8 വരെ അത് നീണ്ടു നിൽക്കുകയാണ്. സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിന് വേണ്ട
മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈശോയോടെ പറഞ്ഞു വെക്കുകയാണ്. എന്തിനെ ജീവിച്ചാലാണ് നാം സ്വർഗത്തിലെത്തിച്ചേരുക, ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരമാണ് പുതിയ നിയമം. ഈ കൃപാവരം നമുക്ക് ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ഉദാശകളിലൂടെയാണ്. ഇപ്പൊ പുതിയ നിയമം പഴയ നിയമത്തെ പൂർത്തിയാക്കുകയും പരിഷ്കരിക്കുകയും അതിശയിക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യുന്നു. പുതിയ നിയമം നിയമത്തിന്റെ അനുശാസനങ്ങളെ പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ പുതിയ നിയമം ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം പോലുള്ള മതാത്മ പ്രവൃത്തികള് നമുക്കായി അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ വാക്കുകൾ പ്രാവർത്തിയമാക്കാൻ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അത് സ്നേഹത്തിന്റെ നിയമമാണ്, കൃപാവരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും നിയമമാണത്. പുതിയ നിയമം എല്ലാ സുവിശേഷ ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നു. നമുക്കറിയാം അതിന്റെ സാര സത്ത എന്ന് പറയുന്നത് സ്നേഹിക്കുക. ഈശോ കൽപ്പിച്ചു പരസ്പരം സ്നേഹിക്കുക. ഒറ്റ കൽപ്പന ഈശോ തന്നുള്ളൂ, പരസ്പരം സ്നേഹിക്കുക. സ്നേഹമാണ് എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കൽപ്പനകളുടെയും എല്ലാ ഉപദേശങ്ങളുടെയും പ്രചോദനവും അടിസ്ഥാനവും. അതനുസരിച്ച് സ്വയം വിശുദ്ധിക്കായും സഭയുടെ വിശുദ്ധിക്കായും യത്നിക്കുക, ഇതാണ് നമ്മുടെ കടമ. നാലാമത്തേതാണ് തിരുസഭാ നിയമങ്ങൾ. എന്താ തിരുസഭാ നിയമങ്ങൾ? സഭാങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി തിരുസഭയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ. കാനൻ നിയമങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ കാനൻ എന്ന വാക്കിന്റെ അർത്ഥം? വ്യവസ്ഥ, നിയമം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. കാനൻ നിയമങ്ങൾ എന്ന് പറഞ്ഞാല് സഭാങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി തിരുസഭയില് നിർമ്മിക്കപ്പെട്ട നിയമങ്ങളുടെ സമാഹാരത്തിനാണ് കാനൻ നിയമങ്ങൾ എന്ന് പറയുന്നത്. തിരുസഭയെ രണ്ടു വിധത്തിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, സുനോദോസുകൾ, മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം റോമിലെ തിരുസംഘങ്ങൾ, ഓഫീസുകൾ, ട്രിബ്യൂണലുകൾ എന്നിവ നിർമ്മിക്കുന്ന നിയമങ്ങൾ. രണ്ടാമത്തേത്, പ്രാദേശിക കൌൺസിലുകളോ ബിഷപ്പ് കോൺഫറൻസുകളോ പാത്രിയാർക്കീസോ പ്രാദേശിക സഭകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങൾ. ഇങ്ങനെ രണ്ടു വിധത്തിലാണ് ഈ നിയമങ്ങൾ, തിരുസഭാ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പം ഇതെന്തിനാണ് ഈ കൽപ്പനകളിലൂടെ ലക്ഷ്യമാക്കുന്നത്? എന്താണ്? വിശ്വാസികളുടെ പ്രാർത്ഥനാ ചൈതന്യം, ധാർമ്മിക പ്രവൃത്തികള്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലുമുള്ള വളർച്ച തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക, ഇതാണ് തിരുസഭാ കൽപ്പനകളിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തത് രാഷ്ട്ര നിയമങ്ങൾ. രാഷ്ട്ര നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഭരണാധികാരികൾ തങ്ങളുടെ അധികാര സീമയിൽപ്പെട്ട പൌരന്മാർക്ക് വേണ്ടി നൽകുന്ന നിയമങ്ങളാണ് രാഷ്ട്ര നിയമങ്ങൾ. ഈ രാഷ്ട്ര നിയമങ്ങൾ നമ്മുടെ സ്വാഭാവിക നിയമങ്ങൾക്കും ദൈവസ്ഥാപിത നിയമങ്ങൾക്കും എതിരായാല് മനുഷ്യന്റെ ശാശ്വത പുരോഗതി തകർത്തു കളയും. അത്തരം നിയമങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കടമ നമുക്കുണ്ട് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. സ്വേച്ഛാപരവും നീതിരഹിതവുമായ അല്ലെങ്കിൽ സ്വാഭാവിക ധാർമ്മിക ക്രമത്തിന് എതിരായ നിയമങ്ങൾ അനുസരിക്കുവാൻ ആർക്കും കടമയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവയെ എതിർക്കുവാൻ അവകാശമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എതിർക്കാൻ കടമയുമുണ്ട്. അതെങ്ങനെയുള്ള നിയമങ്ങളാണ്? ഉദാഹരണമായിട്ട് ഭ്രൂണഹത്യ അരുത്, നമ്മൾ എതിർക്കുന്ന ഒരു നിയമമാണത്. കാരണം എന്താണ്? അത് കൊല്ലരുത് എന്ന പ്രമാണത്തിനെതിരാണ്. മാത്രമല്ല ഇത് സഹോദരന്റെ ജീവനെ സംരക്ഷിക്കാനും അവന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കാനും കടമയുള്ള നാം തന്നെ അവന്റെ ജീവൻ എടുക്കുമ്പോൾ അത് സ്വാഭാവിക നിയമത്തിനും എതിരായിട്ട് മാറുന്നു. അങ്ങനെ സ്വാഭാവിക നിയമത്തിനും ദൈവസ്ഥാപിത നിയമത്തിനും എതിരായ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ നാം എതിർക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അധികാരികൾ പൊതു നന്മയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്ഥിര സ്വഭാവമുള്ളതും കാര്യകാരണയുക്തവുമായ നിർദ്ദേശങ്ങൾ ആയിരിക്കണം നിയമങ്ങൾ. അവ അനുസരിക്കാൻ ഓരോ രാഷ്ട്രത്തിലെയും പൌരന് കടമയുണ്ട്. നമുക്കൊക്കെ കടമയുണ്ട്. അന്ധമായി അനുസരിക്കരുത്, അതിന്റെ ആന്തരിക ചൈതന്യം ഉൾക്കൊണ്ട് അനുസരിക്കാനാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദൈവീ കൽപ്പനകൾ പാലിക്കുന്ന ഈശോ രാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന വചനത്തിലൂടെയാണ് അത് അവിടുന്ന് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്ര നിയമങ്ങൾ അപ്പാടെ തള്ളിക്കളയുകയല്ല, അതിനനുസരിക്കാൻ നമുക്ക് കടമയുണ്ട് എന്നത് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവീയ നിയമങ്ങളും രാഷ്ട്ര നിയമങ്ങളും മനുഷ്യ നന്മ ലക്ഷ്യം വെച്ചുള്ളതാണ്. വ്യക്തിക്കും സമൂഹത്തിനും സമാധാനവും ക്ഷേമവും ഐശ്വര്യവും കൈവരുത്തുന്നതാണ് ഈ നിയമാനുഷ്ഠാനങ്ങൾ. അതുകൊണ്ട് നിയമങ്ങൾ നമുക്ക് അനുസരിക്കാം, അതും സ്നേഹത്തോടെ അനുസരിക്കാം, ഹൃദയങ്ങളെ സൂക്ഷിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, അവതരണ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ തരുന്നില്ല. അത് ചെയ്യുക, പഠിക്കുക, നന്നായി പുസ്തകം വായിക്കുക കേട്ടോ.